ഈ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു തരികയുണ്ടായി. ആ വീഡിയോ ആദ്യം നിങ്ങൾക്കൊന്ന് കാണാം. കടയ്ക്കൽ സ്റ്റാൻഡിനകത്ത് വെച്ച് എൻ്റെ കാലിൽ കൂടെ KSRTC ബസ് കയറിയിട്ട് വലത് കാൽപ്പത്തി പൂർണ്ണമായിട്ട് അരഞ്ഞു പോയി. എൻ്റെ പേര് ശില്പ. എൻ്റെ സ്ഥലം ആയൊരു ഞങ്ങള് ഇന്റർകാസ്റ്റ് മാരേജാണ്. പുള്ളി മുസ്ലിമും ഞാൻ ഹിന്ദുവും. ഇപ്പൊ എന്റെ ശരീരത്തിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു അവയവന്റെ ഈ കാല്, എനിക്ക് തന്നെ എന്റെ കാലിനൊരു ദേഷ്യം തോന്നും. മുറിച്ച് കളഞ്ഞാ മതിയെന്ന് തോന്നും. വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വന്നാ മതി, 10,000 തരാ, തിരിച്ചു തരണ്ട. എന്റെ കാല് ആക്സിഡന്റ് ആയപ്പോ എന്റെ വീട്ടിലെല്ലാവർക്കും ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ട് പോലീസുകാരൊക്കെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അവരെ ശല്യം ചെയ്യരുത്, അവർക്ക് താല്പര്യമില്ല. മേത്തന്റെ കൂടെ സൂക്ഷിക്കാൻ പോയതല്ലേ വെച്ചായിരുന്നു. ഞാനൊന്ന് വീഡിയോ കോളിൽ ഒന്ന് സംസാരിച്ചു നോക്കാം, ഇവരെ ദയനീയ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാം. 19 പ്രായമുള്ള സഹോദരിയും 20 പ്രായമുള്ള ഈ സഹോദരനും ചേർന്ന് വിവാഹം കഴിക്കുകയാണ്. ഇന്റർകാസ്റ്റ് മാരേജ് ആണ്, മുസ്ലിമും ഹിന്ദുവുമാണ്. അതൊറ്റ ഒരു കാരണം കൊണ്ട് അവരെ ഫാമിലി 100% ഇവരെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഇവരെ സഹായിക്കാൻ മറ്റാരുമില്ല. ഇത് കേൾക്കുന്ന നിങ്ങളും നമ്മളും ഒക്കെ തന്നെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് വേണ്ടി സഹായിക്കണം. ഇവരെ ഗൂഗിൾ പേ നമ്പർ ഇവരെ വിളിക്കാൻ വിളിച്ചാലൊക്കെ കിട്ടും. ആ നമ്പറൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരെ വിളിച്ച് മിസ്ബിഹേവ് ചെയ്യുന്ന കുറേ ആളുകൾ, അതും മറ്റൊരു വിഭാഗമുണ്ട് എന്നുള്ളതാണ്. ഇവരെ ഹസ്ബൻഡിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവരെ വിളിക്കുക, ഇവരെ ജെനുവിനിറ്റി അന്വേഷിച്ച് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവരെ ഒന്ന് സഹായിക്കുക. നമ്മളെ സൈഡിൽ നിന്നുള്ള സഹായം കൺഫേമായിട്ട് നമ്മൾ ചെയ്യുമെന്നും ഇതിന്റെ കൂടെ അറിയിച്ചുകൊണ്ട് ഒന്ന് വീഡിയോ കോൾ ചെയ്യാം. ഹസ്ബൻഡോടെ സംസാരിക്കാം. ബ്രദർ, എന്തായിരുന്നു, എന്താണ് ആക്ച്വലി നിങ്ങൾക്ക് സംഭവിച്ചെന്താണ്? രണ്ടു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയാണ് അവർക്ക്. അതെ, KSRTC. അത് അന്ന് എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നായിരുന്നു ആദ്യത്തെ ഓപ്പറേഷൻ. ഇല്ല, ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ മുമ്പ് തന്നെ അവര് പ്ലാസ്റ്റിക് സർജറി ചെയ്ത്. അങ്ങനെ അവിടെ ഒരു ഹോൾ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചോണ്ട് തന്നെയാണ് അവര് സർജറി ചെയ്തത്. അപ്പൊ അത് ഇൻഫെക്ഷൻ ആയിട്ട് അകത്തുനിന്ന് ഒരു അഴുക്ക് പോലെയൊക്കെ വന്ന് ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു. എങ്കിലും നമ്മള് എനിക്ക് കുറച്ച് തന്നെ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞ അതിന്റെ അകത്തുള്ള അഴുക്ക് വെളിയിലോട്ട് പോണേ അത് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഒരു ആന്റിബയോട്ടിക്സ് മാത്രം കാലൊന്ന് കാണിക്കാൻ പറ്റുമോ? ഇതാണല്ലേ ഇപ്പൊ കാലിന്റെ അവസ്ഥ. ഒരു ഒരു വിരല് ശരിക്കും ഒരു വിരല് ഇതാക്കി കളഞ്ഞു അല്ലേ? രണ്ട് വിരല് റിമൂവ് ചെയ്തു, അല്ലാതെ ഒരു വിരലും കൂടി കീനോട്ടാമി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അത് അനങ്ങത്തൊന്നും ഇല്ല, ഇങ്ങനെ നേരെ ഇരിക്കത്തുള്ളൂ. നിക്കണമെങ്കിൽ അതെങ്കിലും വേണം. ആ ഒരു നിങ്ങളിപ്പോ താമസിക്കുന്നത് സ്വന്തം വീട്ടിലാണോ അല്ലെങ്കിൽ വാടക വീട്ടിലോ? വാടക വീട്ടിലാണ്. അപ്പൊ ചികിത്സയും കാര്യങ്ങളും ഒക്കെ വളരെ ബുദ്ധിമുട്ടിലാണല്ലേ? ഇൻഫെക്ഷൻ ആയപ്പോ നമ്മളിപ്പോ വാടകയ്ക്ക് താമസിക്കുന്ന അടുത്തുള്ള ആൾക്കാരെല്ലാം കൂടിയാണ് ഓപ്പറേഷനിലും അവിടുത്തെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടിയാണ് ആദ്യത്തെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തത്. അപ്പൊ അന്ന് ഓപ്പറേഷനും 3 ആവാന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷനും പിന്നെ അതിന് ശേഷമുള്ള ട്രീറ്റ്മെന്റ് ടാബ്ലറ്റ് കാര്യങ്ങൾ എല്ലാം കൂടി വന്നപ്പോ 2,50,000 മേന്തായി. അപ്പൊ അന്നേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാലിൽ അത് ശില്പോന്റെ ഒരു എപ്പാല് വേണം, അത് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കാല് ഊന്നി കഴിഞ്ഞാൽ സ്കിന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ലേ? കുറച്ച് വിക്കുണ്ട്, അതുകൊണ്ടാണല്ലേ വീഡിയോയിലൊക്കെ വൈഫ് സംസാരിച്ചുണ്ട്. ആ ഒന്ന് വൈഫിന്റെ അടുത്ത് ഒന്ന് കൊടുക്കുക. വൈഫിന്റെ അടുത്ത് ഇപ്പോ ആയി നമസ്കാരം. ഇപ്പൊ ആക്ച്വലി സഹായിക്കാനൊന്നും ഇപ്പൊ ആരുമില്ല എന്നാണല്ലേ പറയുന്നത്? ഇപ്പൊ ഇനി ഇപ്പൊ ഇത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും അവർ ഉറപ്പ് പറയുന്നുണ്ടോ? ആ ക്ലിയർ ആവും. അത് എവിടുന്നാ, മെഡിക്കൽ കോളേജിൽ നിന്നാണോ പറയുന്നത് അല്ലെങ്കിൽ
സാറ് പറയുന്നുണ്ടല്ലേ, ഏകദേശം എത്ര എത്ര എമൗണ്ട് വരെയാണ് പറയുന്നത്? അന്നവര് വെപ്പുകാട് വെക്കാൻ വേണ്ടി മാത്രം 1,00,000 രൂപ പുറത്താണ് പറഞ്ഞത്. 1,00,000 പുറത്തല്ലേ? ആ 1,00,000 എമൗണ്ടിന്റെ ആവശ്യമാണ് നിങ്ങൾക്ക് ഇപ്പൊ ഉള്ളത്. നിങ്ങള് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് അല്ലേ? എന്റെ കാലിന്റെ ബാക്കിലോട്ട് പഴുപ്പായിട്ടുണ്ട്. വേദനയാണ്, അസഹ്യമായ വേദനയാണ് അല്ലേ? പെയിൻ കില്ലർ അധികം കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. പക്ഷെ പെയിൻ കില്ലർ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ പെയിൻ കില്ലറിന്റെ മോളാണ് ഇപ്പൊ ഇങ്ങനെ സഹിച്ചു ജീവിക്കുകയാണ് നടത്തുന്നത്. എന്തായാലും ഉടനെ തന്നെ നമുക്കൊരു നീക്കുപോക്ക് ഉണ്ടാവട്ടെ. കാരണം നമ്മളെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. നമ്മളെ പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല. കൺഫേം ആണ്. നമ്മൾ എല്ലാ രീതിയിലും നമ്മളെ സഹായവും നിങ്ങൾക്ക് ഉണ്ടാവും. പേടിക്കണ്ട, ടെൻഷൻ ഒന്നും ആവണ്ട. ആരും കൂടല്ല എന്നൊരു ചിന്ത ഒന്നും വേണ്ട. ബന്ധുമിത്രാദികളൊക്കെ എന്താണ് സ്ഥിതി? ആ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ. അത് അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമായിരിക്കാം. ഒക്കെ വയ്യ മാറി വരട്ടെ, കുടുംബം എല്ലാം സെറ്റിൽ ആവട്ടെ. കുട്ടികളുണ്ടോ? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 5 വർഷം അല്ലേ? അപ്പൊ ഏകദേശം 2016 കല്യാണം? അല്ല, 18 2018 കല്യാണം അല്ലേ? അപ്പൊ വലിയ കോലിളക്കം സൃഷ്ടിച്ച ഒരു കല്യാണമാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതില് ടെൻഷൻ എന്തായാലും ആവണ്ട. എന്തായാലും നിങ്ങളെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. ടെൻഷൻ ഒന്നും ആവണ്ട, നല്ല രീതിയിൽ ജീവിക്കുക. ഹസ്ബൻഡ് എന്താ ജോലി എന്താ ചെയ്യണേ? ഹസ്ബൻഡ് ജോലി എന്താ ചെയ്യണേ? ഓട്ടോറിക്ഷ ഓടിക്കാണ്. ഇന്ന് ഓട്ടം പോയിട്ടില്ലേ? ഒരു മാസം ആവാറായില്ലേ? ഓക്കെ, എന്തായാലും ഹസ്ബൻഡിനോട് പറയൂ, നമ്മൾ പറയൂ, നമ്മൾ ഉടൻ തന്നെ കാര്യങ്ങൾ നീക്കുപോക്ക് ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും നമ്മളെ സൈഡിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ക്ലിയർ ആയി പോകും. ടെൻഷൻ ഓക്കെ. 5 വർഷങ്ങൾക്ക് മുന്നേ കല്യാണം, 2018 കല്യാണം കഴിഞ്ഞ ഒരു സഹോദരിയും ഒരു സഹോദരനുമാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അവരെ സഹായിക്കാൻ മറ്റാരുമില്ല. അവർക്ക് വീഡിയോ വിടുന്നതിൽ തന്നെ വളരെ സങ്കടമാണ് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. നിങ്ങളെല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കണം, അവരെ ഹെൽപ്പ് ചെയ്യണം. അവരെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, അവരെ അക്കൗണ്ട് നമ്പർ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അവരെ ഫേസ് ചെയ്യാൻ കാണിക്കുന്നില്ല. അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്.